ഹലോ ഫ്രണ്ട്സ്, എയിംസ് ബി എസ് സി കാസർഗോഡിന്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് കറന്റ് അഫയർ പാർട്ട് 3 ആണ്. പാർട്ട് 1 പാർട്ട് 2 നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായും കാണുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. 2019 ഫെബ്രുവരിയിൽ ഇന്ത്യ വിക്ഷേപിച്ച കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് ആണ് GSAT-31. വിക്ഷേപണ വാഹനം Ariane 5 ആണ്. വിക്ഷേപിച്ച സ്ഥലം ഫ്രഞ്ച് ഗയാനയാണ്. 2019 തായ്ലൻഡ് ദേശീയ ജലജീവിയായി പ്രഖ്യാപിച്ച ജീവിയാണ് സയാമീസ് ഫൈറ്റിംഗ് ഫിഷ്. സയാം എന്ന് പറയുന്നത് തായ്ലൻഡിന്റെ പഴയ പേരാണ്. അതുപോലെ തന്നെ 2019 ഫെബ്രുവരിയിൽ 4-ൽ കൂടുതൽ കുട്ടികളുള്ള അമ്മമാർക്ക് ആജീവനാന്ത നികുതി ഇളവ് പ്രഖ്യാപിച്ച രാജ്യമാണ് ഹംഗറി. ഹംഗറിയുടെ പ്രധാനമന്ത്രി നമുക്കറിയാം വിക്ടർ ഓർബൻ ആണ്. 2019 ഫെബ്രുവരിയിൽ ഇറാൻ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ക്രൂയിസ് മിസൈൽ നാശകശേഷിയുള്ള അന്തർവാഹിനിയാണ് ഫത്തേഹ്. നമുക്കൊന്നുകൂടി നോക്കാം. 2019 ഫെബ്രുവരിയിൽ ഇന്ത്യ വിക്ഷേപിച്ച കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് ആണ് GSAT-31. വിക്ഷേപണ വാഹനം എന്ന് പറയുന്നത് Ariane 5 ആണ്. വിക്ഷേപിച്ച സ്ഥലം ഫ്രഞ്ച് ഗയാനയാണ്. അതുപോലെ തന്നെ 2019 തായ്ലൻഡ് ദേശീയ ജലജീവിയായി പ്രഖ്യാപിച്ച ജീവി സയാമീസ് ഫൈറ്റിംഗ് ഫിഷ് ആണ്. ഓർമ്മിച്ചു വയ്ക്കുക, സയാം എന്ന് പറയുന്നത് തായ്ലൻഡിന്റെ പഴയ പേരായിരുന്നു. 4-ൽ കൂടുതൽ കുട്ടികളുള്ള അമ്മമാർക്ക് ആജീവനാന്ത ടാക്സ് ഇളവ് നികുതി ഇളവ് പ്രഖ്യാപിച്ച രാജ്യമാണ് ഹംഗറി. ഹംഗറിയുടെ പ്രധാനമന്ത്രി വിക്ടർ ഓർബൻ ആണ്. 2019 ഫെബ്രുവരിയിൽ ഇറാൻ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ക്രൂയിസ് മിസൈൽ നാശകശേഷിയുള്ള അന്തർവാഹിനിയാണ് ഫത്തേഹ്. 2019 ഫെബ്രുവരിയിൽ ഇന്ത്യ അമേരിക്കയിൽ നിന്നും വാങ്ങിയ ഹെലികോപ്റ്ററുകളാണ് ബോയിങ് ചിനൂക്ക് ഹെലികോപ്റ്റർ. 2019 ഫെബ്രുവരിയിൽ ഇന്ത്യ അമേരിക്കയിൽ നിന്നും വാങ്ങിയ ഹെലികോപ്റ്ററാണ് ബോയിങ് ചിനൂക്ക് ഹെലികോപ്റ്റർ. 2019 ഫെബ്രുവരിയിൽ പാകിസ്ഥാന്റെ ഉന്നത സിവിലിയൻ ബഹുമതി, ഇപ്പോൾ ഇന്ത്യയിൽ ഭാരതരത്നം എന്നാണ് പറയുന്നത് പോലെ പാകിസ്ഥാന്റെ ഉന്നത സിവിലിയൻ ബഹുമതിയാണ് നിഷാൻ ഇ പാകിസ്ഥാനി. ആ അവാർഡ് നൽകി ആദരിച്ച വ്യക്തിയാണ് മുഹമ്മദ് ബിൻ സൽമാൻ. ഇദ്ദേഹം സൗദി കിരീടാവകാശിയാണ്. നോക്കുക, 2019 ഫെബ്രുവരിയിൽ പാകിസ്ഥാന്റെ ഉന്നത സിവിലിയൻ ബഹുമതിയായ നിഷാൻ ഇ പാകിസ്ഥാനി നൽകി ആദരിച്ച വ്യക്തിയാണ് മുഹമ്മദ് ബിൻ സൽമാൻ, സൗദി കിരീടാവകാശി. 2019 ഫെബ്രുവരി 1 ഇന്ത്യയിൽ ഇടക്കാല ബഡ്ജറ്റ് അവതരിപ്പിച്ചത് അന്നത്തെ റെയിൽവേ മന്ത്രിയായ പീയൂഷ് ഗോയലായിരുന്നു. അന്നത്തെ ധനകാര്യമന്ത്രി അരുൺ ജെയ്റ്റ്ലി ആയിരുന്നു. പക്ഷെ ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ട് പീയൂഷ് ഗോയലാണ് ആ ബഡ്ജറ്റ് അവതരിപ്പിച്ചത്. ആ ബഡ്ജറ്റിൽ ആദായ നികുതി ഇളവ് 2 ലക്ഷത്തിൽ നിന്ന് 2.5 ലക്ഷമാക്കി ഉയർത്തുകയാണ് ഉണ്ടായത്. ലോകത്ത് ഏറ്റവും കൂടുതൽ സ്റ്റീൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ചൈനയാണ്. തൊട്ടു താഴെ 2-ാം സ്ഥാനത്ത് നിലവിൽ ഇന്ത്യയാണ്. അപ്പോ ഇതിനു മുൻപ് ജപ്പാനായിരുന്നു. നമ്മൾ ജപ്പാനെ പിന്തള്ളി 2-ാം സ്ഥാനത്തെത്തി. 2019 ഫെബ്രുവരിയിൽ ODIയിൽ നിന്ന്, വൺ ഡേ ഇന്റർനാഷണലിൽ നിന്ന് വിരമിച്ച വെസ്റ്റ് ഇൻഡീസ് ബാറ്റ്സ്മാൻ ആണ് ക്രിസ് ഗെയിൽ. ശരി, നമുക്ക് ഒന്നുകൂടി നോക്കാം. 2019 ഫെബ്രുവരിയിൽ ഇന്ത്യ അമേരിക്കയിൽ നിന്നും വാങ്ങിയ ഹെലികോപ്റ്റർ ആണ് ബോയിങ് ചിനൂക്ക് ഹെലികോപ്റ്റർ. 2019 ഫെബ്രുവരിയിൽ പാകിസ്ഥാന്റെ ഉന്നത സിവിലിയൻ ബഹുമതിയായ നിഷാൻ ഇ പാകിസ്ഥാനി നൽകി ആദരിച്ചത് മുഹമ്മദ് ബിൻ സൽമാൻ. അദ്ദേഹം സൗദി കിരീട അവകാശിയാണ്. 2019 ഫെബ്രുവരി 1 ഇടക്കാല ബഡ്ജറ്റ് അവതരിപ്പിച്ചത് അന്നത്തെ റെയിൽവേ മന്ത്രിയായ പീയൂഷ് ഗോയലാണ്. നികുതി ഇളവ് 2 ലക്ഷത്തിൽ നിന്നും 2.5 ലക്ഷമാക്കി ഉയർത്തി. ലോകത്ത് ഏറ്റവും കൂടുതൽ സ്റ്റീൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ചൈനയാണ്. 2-ാം സ്ഥാനത്ത് ജപ്പാൻ ആയിരുന്നു. നമ്മൾ ജപ്പാനെ പിന്തള്ളി ഇന്ത്യ 2-ാം സ്ഥാനത്താണ് നിലവില്. 2019 ഫെബ്രുവരിയിൽ ODIയിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ച വെസ്റ്റ് ഇൻഡീസ് ബാറ്റ്സ്മാനാണ് ക്രിസ് ഗെയിൽ. 2019 ഫെബ്രുവരിയിൽ ICC സസ്പെൻഡ് ചെയ്ത ഇന്ത്യൻ ബൗളറാണ് അമ്പാട്ടി റായുഡു. 2019 ഫെബ്രുവരിയിൽ ICC സസ്പെൻഡ് ചെയ്ത ഇന്ത്യൻ ബൗളറാണ് അമ്പാട്ടി റായുഡു. അതുപോലെ തന്നെ 2019 85-ാമത് രഞ്ജി ട്രോഫി വിന്നറായ ടീം വിദർഭയാണ്. 84-ാമത്തെ തവണയും വിദർഭ തന്നെയായിരുന്നു. അതേ വർഷം നടന്ന ഇറാനി ട്രോഫിയിലും വിന്നറായത് വിദർഭ തന്നെയാണ്. ഓക്കെ, ഓർമ്മിക്കുക, 2019 85-ാമത് രഞ്ജി ട്രോഫി വിന്നർ വിദർഭയാണ്. 84 വിദർഭയായിരുന്നു. ഇറാനി ട്രോഫി 2019 ഇറാനി ട്രോഫി വിന്നറും വിദർഭ തന്നെയായിരുന്നു. 61-ാമത് ഗ്രാമി പുരസ്കാരങ്ങളിൽ ആൽബം ഓഫ് ദ ഇയർ ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് ഗോൾഡൻ അവർ ആണ്. ഗോൾഡൻ അവർ 61-ാമത് ഗ്രാമി പുരസ്കാരങ്ങളിൽ ആൽബം ഓഫ് ദ ഇയർ ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് ഗോൾഡൻ അവർ ആണ്.
2019 നടന്ന ഏഷ്യ കപ്പ് ഫുട്ബോൾ വിജയിച്ച രാജ്യം ഖത്തറാണ്. മത്സരം നടന്ന സ്ഥലം UAE ആയിരുന്നു. എയ്റോ ഇന്ത്യ 2019 വേദിയായ സ്ഥലം യലഹങ്കയാണ്, ബാംഗ്ലൂർ ആയിരുന്നു. 2019 എയ്റോ ഇന്ത്യ, വെന്യു യലഹങ്ക, ബാംഗ്ലൂർ. അതുപോലെ തന്നെ ഞാൻ നേരത്തെ തായ്ലാന്റിന്റെ ദേശീയ ജലജീവിയെ കുറിച്ച് പറഞ്ഞു. അതുപോലെ പഞ്ചാബിന്റെ 2019 പഞ്ചാബിന്റെ സംസ്ഥാന ജലജീവിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഇൻഡസ് റിവർ ഡോൾഫിൻ ആണ്. നമുക്കൊന്നുകൂടി നോക്കാം. 2019 ഫെബ്രുവരിയിൽ ICC സസ്പെൻഡ് ചെയ്ത ഇന്ത്യൻ ബൌളറാണ് അമ്പാട്ടി റായിഡു. 85th രഞ്ജി ട്രോഫി വിന്നർ വിദർഭയാണ്. 84 വിദർഭ തന്നെയായിരുന്നു. 2019 നടന്ന ഇറാനി ട്രോഫി വിന്നറും വിദർഭ തന്നെയാണ്. 61st ഗ്രാമി പുരസ്കാരങ്ങളിൽ ആൽബം ഓഫ് ദ ഇയർ ആയി തെരഞ്ഞെടുക്കപ്പെട്ടത് ഗോൾഡൻ അവറാണ്. ഏഷ്യ കപ്പ് ഫുട്ബോൾ 2019 വിജയിച്ച രാജ്യം ഖത്തറാണ്. മത്സരം നടന്ന സ്ഥലം UAE ആയിരുന്നു. അതുപോലെ 2019 എയ്റോ ഇന്ത്യ വേദിയായ നഗരം യലഹങ്ക, ബാംഗ്ലൂർ ആണ്. അതുപോലെ 2019 പഞ്ചാബിന്റെ സംസ്ഥാന ജലജീവി, നമ്മൾ നേരത്തെ തായ്ലാന്റിന്റെ ദേശീയ ജലജീവി സയാമീസ് വൈറ്റിംഗ് ഫിഷ് പറഞ്ഞു, അതുപോലെ പഞ്ചാബിന്റെ സംസ്ഥാന ജലജീവിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഇൻഡസ് റിവർ ഡോൾഫിൻ ആണ്. 2017-18 വർഷത്തെ സ്വരാജ് ട്രോഫി നേടിയ ഗ്രാമപഞ്ചായത്താണ് പാപ്പിനിശ്ശേരി. അപ്പൊ നമുക്കറിയാം, സ്വരാജ് ട്രോഫി എന്ന് പറയുന്നത് മികച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നൽകി വരുന്ന ഒരു അവാർഡാണ്. 2017-18 വർഷത്തെ സ്വരാജ് ട്രോഫി നേടിയ ഗ്രാമപഞ്ചായത്താണ് പാപ്പിനിശ്ശേരി. ബ്ലോക്ക് പഞ്ചായത്ത് സ്വരാജ് ട്രോഫി നേടുന്ന ബ്ലോക്ക് പഞ്ചായത്താണ് നെടുമങ്ങാട്. അതുപോലെ തന്നെ സ്വരാജ് ട്രോഫി നേടിയ ജില്ലാ പഞ്ചായത്താണ് തിരുവനന്തപുരം. കർഷകർക്ക് സഹായകമായി 2019 കർഷകർക്ക് സഹായകമായി 9,000 രൂപ വിതരണം ചെയ്യാൻ ആരംഭിച്ച സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ്. അതുപോലെ 2018 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്, വിവർത്തന വിഭാഗത്തിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ മലയാളിയാണ് ഡോക്ടർ എം ലീലാവതി. ശ്രീമദ് വാൽമീകി രാമായണം സംസ്കൃതത്തിൽ നിന്നും മലയാളത്തിലേക്കാണ് വിവർത്തനം ചെയ്യപ്പെട്ടത്. വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സ് 2019 കണക്ക് പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് 140th സ്ഥാനമാണ്. 2018 അത് 133rd. വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സിൽ 2019 കണക്ക് പ്രകാരം 1st സ്ഥാനത്തുള്ളത് ഫിൻലൻഡാണ്. ഫിൻലൻഡിന്റെ തലസ്ഥാനം ഹെൽസിങ്കിയാണ്. ഹെൽസിങ്കി ഉച്ചകോടി നമുക്കറിയാം, പുടിനും ട്രംപും തമ്മിൽ നടന്ന ഉച്ചകോടിയായിരുന്നു അത്. ഹാപ്പിനെസ് ഇൻഡെക്സിൽ 2nd സ്ഥാനത്തുള്ളത് ഡെൻമാർക്കാണ്. ഡെൻമാർക്കിന്റെ തലസ്ഥാനം കോപ്പൻഹേഗനാണ്. നമുക്കൊന്നുകൂടി നോക്കാം. 2017-18 വർഷത്തെ മികച്ച ഗ്രാമപഞ്ചായത്തിനുള്ള സ്വരാജ് ട്രോഫി അവാർഡ് നേടിയ ഗ്രാമപഞ്ചായത്ത് പാപ്പിനിശ്ശേരിയാണ്. ബ്ലോക്ക് പഞ്ചായത്ത് നെടുമങ്ങാട്, തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാടാണ്. അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്ത് എന്ന് പറയുന്നത് തിരുവനന്തപുരമാണ്. കർഷകർക്ക് സഹായകമായി 9,000 രൂപ ഒരു പെൻഷൻ വിതരണം ചെയ്യാൻ ആരംഭിച്ച സംസ്ഥാനം ആന്ധ്രാപ്രദേശാണ്. 2018 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ട്രാൻസ്ലേഷൻ വിവർത്തന വിഭാഗത്തിൽ അവാർഡ് നേടിയ മലയാളി ഡോക്ടർ എം ലീലാവതിയാണ്. ശ്രീമദ് വാൽമീകി രാമായണം സംസ്കൃതത്തിൽ നിന്ന് മലയാളത്തിലേക്കാണ് വിവർത്തനം ചെയ്തത്. അതുപോലെ തന്നെ വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സ് 2019 കണക്ക് പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം 140th. 2018 അത് 133rd. 2019 വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സ് പ്രകാരം 1st സ്ഥാനത്തുള്ള രാജ്യം ഫിൻലൻഡാണ്. ഫിൻലൻഡിന്റെ തലസ്ഥാനം ഹെൽസിങ്കിയാണ്. 2nd സ്ഥാനത്ത് ഡെൻമാർക്കാണ്. 3rd സ്ഥാനത്ത് നോർവെയാണ്. 2019 കണക്കനുസരിച്ച് വേൾഡ് പീസ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് 141th റാങ്ക് ആണ്. 2018 അത് 137rd. ശ്രദ്ധിക്കുക, വേൾഡ് പീസ് ഇൻഡെക്സ് 2019 കണക്കനുസരിച്ച് ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് 141th. 2018 കണക്കനുസരിച്ച് 137rd. 2019 അത് 141th. വേൾഡ് പീസ് ഇൻഡെക്സിൽ 1st രാജ്യം ഐസ്ലാൻഡ് ആണ്. 2nd രാജ്യം ന്യൂസിലാൻഡ് ആണ്. ശ്രദ്ധിക്കുക, വേൾഡ് ഹങ്കർ ഇൻഡെക്സ് 2019 കണക്ക് പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് 102rd. 1st സ്ഥാനത്തുള്ളത് ബെലാറസ് എന്ന രാജ്യമാണ്. അഗസ്ത്യാർകൂടം കയറി 2019 അഗസ്ത്യാർകൂടം കയറിയ ആദ്യ വനിത എന്നറിയപ്പെടുന്നത് ധന്യ സനലാണ്. ഏറ്റവും വേഗത്തിൽ പറന്ന് ലോക റെക്കോർഡിട്ട വിമാനം വെർജിൻ അറ്റ്ലാന്റിക് ഫ്ലൈറ്റ് ആണ്. ലോസ് ആഞ്ചൽസിൽ നിന്നും ലണ്ടനിലേക്കാണ് ആ പറക്കൽ നടത്തിയത്. അന്താരാഷ്ട്ര 2019 അന്താരാഷ്ട്ര ആയുർവേദ ഗവേഷണ കേന്ദ്രം ഉദ്ഘാടനം ചെയ്തത് കണ്ണൂർ ജില്ലയിലെ
കല്യാടാണ്, കണ്ണൂർ ജില്ലയിലെ കല്യാടാണ് 2019 അന്താരാഷ്ട്ര ആയുർവേദ ഗവേഷണ കേന്ദ്രം ഉദ്ഘാടനം ചെയ്തത്. അതുപോലെ 2019 സംസ്ഥാന സ്പോർട്സ് കൗൺസിലിന്റെ ജി ബി രാജ പുരസ്കാരം നേടിയത് ജിൻസൺ ജോൺസൺ ആണ്. അദ്ദേഹത്തിന്റെ ഇനം ഓട്ടമാണ്. ഒന്നുകൂടി നോക്കാം, വേൾഡ് പീസ് ഇൻഡെക്സ് 2019 ഇന്ത്യയുടെ സ്ഥാനം 141, 2018 അത് 137 ആയിരുന്നു. വേൾഡ് പീസ് ഇൻഡെക്സിൽ ഒന്നാമതുള്ള രാജ്യം ഐസ്ലാൻഡ് ആണ്, രണ്ടാമതുള്ള രാജ്യം ന്യൂസിലാൻഡ് ആണ്. അതുപോലെ വേൾഡ് ഹംഗർ ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് 102, ഒന്നാമതുള്ള രാജ്യം ബെലാറസ് ആണ്. ബെലാറസ് ശ്രദ്ധിക്കുക, അഗസ്ത്യാർ കൂടെ കയറിയ ആദ്യ വനിതയാണ് ധന്യ സൻ, അല്ലെങ്കിൽ ഏറ്റവും വേഗത്തിൽ പറന്ന് ലോക റെക്കോർഡിട്ട വിമാന സർവീസ് ആണ് വെർജിൻ അറ്റ്ലാന്റിക് ഫ്ലൈറ്റ്. ലോസ് ആഞ്ചൽസിൽ നിന്നും ലണ്ടനിലേക്കാണ് പോയത്. അന്താരാഷ്ട്ര ആയുർവേദ ഗവേഷണ കേന്ദ്രം 2019 ഉദ്ഘാടനം ചെയ്തത് കണ്ണൂർ ജില്ലയിലെ കല്യാടാണ്. അതുപോലെ 2019 സംസ്ഥാന സ്പോർട്സ് കൗൺസിലിന്റെ ജി ബി രാജ പുരസ്കാരത്തിന് അർഹനായത് ജിൻസൺ ജോൺസൺ ആണ്. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ സംശയങ്ങൾ, വിമർശനങ്ങൾ, നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക, മെസ്സേജ് ചെയ്യുക. നമ്മുടെ വീഡിയോസ് ഇനിയും കിട്ടുവാനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. താങ്ക് യു.